ഏവർക്കും നമസ്കാരം. ഞാൻ ജോമോൻ അരക്കുട. ഒരു വീട് നശിപ്പിക്കാൻ ആ വീട്ടിലെ ഒരു വ്യക്തി വിചാരിച്ചാൽ മതി, ഒരു നാടിനെ നശിപ്പിക്കാൻ ഒരു വ്യക്തി മതി, ഒരു പള്ളി നശിപ്പിക്കാൻ ഒരു വ്യക്തി മതി, ഒരു സഭ നശിപ്പിക്കാൻ ഒരു വ്യക്തി മതി, ഒരു നല്ല ബിസിനസ് നശിപ്പിക്കാൻ ഒരു വ്യക്തി മതി. ഞാനീ പറഞ്ഞു വരുന്നത് ഒരു നാട് മുഴുവൻ നശിപ്പിക്കാനാണെങ്കിലും വ്യക്തികൾ വിചാരിച്ചാൽ സാധ്യമാക്കാവുന്നതേയുള്ളൂ. അത്തരത്തിൽ ഒരു നീക്കമാണ് സീറോ മലബാർ സഭയെ നശിപ്പിക്കാൻ എറണാകുളത്തെ ചില തൽപര കക്ഷിക്കാരായ വിമത വൈദികർ എടുത്തു പയറ്റിയ ആയുധം. ആ വിമത പ്രവർത്തനങ്ങളിൽ ചില മെത്രാന്മാർ തലപൊക്കിയിട്ടുണ്ട്, ചില വൈദികർ തലപൊക്കിയിട്ടുണ്ട്, ചില അൽമായ പ്രമുഖരും തലപൊക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ സീറോ മലബാർ സഭയെ നശിപ്പിക്കാൻ ഒരു വ്യക്തിയെ ആണ് പ്രധാനമായും വിമത പിതാക്കന്മാരും വിമത വൈദികരും കളത്തിൽ ഇറക്കിയിരിക്കുന്നത്. ഞാനീ പറഞ്ഞു വരുന്നത് കൊടും കുറ്റവാളികളായ വ്യക്തികൾ ആര് തന്നെയായാലും അവരെ ജയിലിൽ അടയ്ക്കാതെ നാട്ടിലൂടെ തുറന്ന് വിടരുത്. അത് അപകടമാണ്. അത് കുടുംബമാണെങ്കിലും നാടാണെങ്കിലും സഭയാണെങ്കിലും അത് ബിസിനസ് ആണെങ്കിലും പള്ളിയാണെങ്കിലും അത് പരിപൂർണമായി നശിപ്പിച്ചു മാത്രമേ കടന്നു പോകൂ. സീറോ മലബാർ സഭയെ പരിപൂർണമായി നശിപ്പിക്കാൻ വിമത വൈദികർ കണ്ടുപിടിച്ച ഏറ്റവും വലിയ കുറ്റവാളിയാണ്, കൊടും ഭീകരനാണ് ഷൈജു ആന്റണി. ആദ്യം ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന്റെ പേര് പറയേണ്ട ആവശ്യമില്ല, പക്ഷേ അതിൽ കാര്യമില്ല എന്ന് പിന്നീട് മനസ്സിലായി. ഇദ്ദേഹം മാത്രമല്ല കൊടും ക്രിമിനലുകളായ സഭയെ പള്ളിയെ വിശ്വാസത്തെ നശിപ്പിച്ച കൊടും കുറ്റവാളികൾ, ഒന്നാമത് ഷൈജു ആന്റണി, രണ്ടാമത് കുര്യാക്കോസ് മുണ്ടാടൻ എന്ന് പറയുന്ന അച്ഛൻ, രണ്ട് വൈലിക്കോടത്തച്ഛൻ, ജോസ് പാറേക്കാട്ടിൽ, സെബാസ്റ്റ്യൻ തളിയൻ, ഇത്തരത്തിൽ വൈദികരുടെ നിര, കുറ്റവാളികളുടെ നിര അങ്ങ് നീളും. പിതാക്കന്മാരുടെ ലിസ്റ്റ് എടുത്താൽ അവിടെയും ഉണ്ടാകും. ഭരണികുളങ്ങർ പിതാവ് മുതല്, എടയന്ത്ര പിതാവ് മുതല്, വിശ്രമ ജീവിതം നയിക്കുന്ന ചക്കിയത്ത് മുതൽ പല പിതാക്കന്മാരും, ഇവരൊക്കെ കൊടും കുറ്റവാളികളാണ് എന്ന് പറയേണ്ടി വരും. പ്രിയമുള്ളവരെ, ഞാനീ പറഞ്ഞു വരുന്നത് ഗുരുതരമായ കുറ്റം ചെയ്തിട്ടും ഇവരെ ഒരാൾ പോലും ശിക്ഷിക്കാതെ സഭാ നേതൃത്വം കണക്കിലെടുക്കാതെ കൊടും ക്രിമിനലുകളെ കുറ്റവാളികളെ വിലസാൻ അനുവദിക്കുന്നത് ഏറ്റവും വലിയ ഒരു തെറ്റ് തന്നെയാണ്. അതാണ് സീറോ മലബാർ സഭയുടെ പരാജയമെന്ന് ഞാൻ പറയും. സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയെ തന്നെ ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ അവിടെ ഒരാൾക്കെതിരെയും ചെറുവിരൽ അനക്കുവാൻ ഇവർക്ക് ആർക്കും സാധിച്ചില്ല. അവിടെയും അനാവശ്യമായ ക്ഷമയുടെയും കാരുണ്യത്തിന്റെയും പാഠം അവർ അഭ്യസിച്ച് കൊടും കുറ്റവാളികളെ അതിഭീകരന്മാരാക്കി വളർത്തുകയായിരുന്നു. അപ്പോൾ ഇവിടെ ശിക്ഷിക്കപ്പെടേണ്ട, ഇനിയെങ്കിലും സഭയിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ട കൊടും ക്രിമിനലുകൾ സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തന്നെയുണ്ട്. അതിൽ അൽമായരിൽ പ്രധാനപ്പെട്ട ആളാണ് ഷൈജു ആന്റണി. അൽമായ മുന്നേറ്റക്കാരുടെ നിരയിലേക്ക് പോയാൽ ജെമി അഗസ്റ്റിൻ, പി പി ജെറാർഡ്, പ്രകാശ് പി ജോൺ, ഏതോ ഒരു ബോബി കോന്തുരുത്തി, അങ്ങനെ ഒരു നിര തന്നെ നീളും. എന്തുകൊണ്ട് സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് ഈ അൽമായരെ പുറത്താക്കാൻ സാധിച്ചില്ല? ഇനി നടപടികൾ ആരംഭിക്കേണ്ടത് ഇവിടെയാണ്. എന്തുകൊണ്ട് അൽമായർക്കെതിരെ നടപടികൾ എടുക്കുന്നില്ല? ഇത്രമാത്രം സഭയെ ദ്രോഹിച്ചിട്ട് ലോകമാധ്യമങ്ങളുടെ മുമ്പിൽ, ലോക സമൂഹത്തിന്റെ മുഴുവൻ മുമ്പിൽ ക്രിസ്ത്യാനിറ്റിയെ അപമാനിച്ചിട്ട് ഇന്നും ഷൈജു ആന്റണി പോലെയുള്ള അൽമായർ സഭയിൽ തുടരാൻ അനുവദിക്കുന്നെങ്കിൽ സഭാ നേതൃത്വമേ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുരിയയോട് സഹിതം ഞാൻ പറയുന്നു, അവരെ പുറത്താക്കാനുള്ള നടപടികൾ ഉടനെ ആരംഭിക്കണം. ക്രിമിനലുകളായ വൈദികരെ പുറത്താക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കണം. ഞാനീ പറഞ്ഞു വന്നത് ഇത് മാത്രമാണ് സീറോ മലബാർ സഭയുടെ പരാജയം. കൊടും ക്രിമിനലുകളെ വളരുവാൻ അനുവദിച്ചു. കൽത്തുറങ്കിൽ അടയ്ക്കേണ്ടവരെ
ശിക്ഷിച്ച് പുറത്താക്കേണ്ടവരെ ഇന്നും യാതൊരു കൂസലുമില്ലാതെ വൈദിക വേഷധാരികൾ അവരെ പരിപാലിക്കുന്നു എന്നുള്ളതാണ് ഈ സഭയുടെ പരാജയം. അതുകൊണ്ട് ഷൈജു വാനണി തുടങ്ങിയ അൽമായ മുന്നേറ്റക്കാരെ ഉടനടി കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള കാര്യങ്ങൾക്ക് വേണം അതിരൂപത നേതൃത്വം സീറോ മലബാർ സഭയുടെ നേതൃത്വം നടപടികൾ ആരംഭിക്കുക. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അതിന് സാധ്യമല്ല എങ്കിൽ സീറോ മലബാർ സഭയിലെ വിശ്വാസികളോട് പിതാക്കന്മാരെ നിങ്ങൾ ആവശ്യപ്പെടൂ. വിശ്വാസികളുടെ ഏതറ്റം വരെയുമുള്ള സഹകരണം സഭാ നേതൃത്വത്തിന് ഒപ്പമുണ്ടാകും. കൊടും കുറ്റവാളികളെ ഇനി സഭയിലും പള്ളികളിലും തുടരാൻ അനുവദിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഒരേ സ്വരം, ഒരേ മനം, ഒരേ ബലി, ബലി. ഒരേ സ്വരം, ഒരേ മനം, ഒരേ ബലി, ബലി.